അസ്സാമലൈക്കും വരഹത്തുള്ള മഷാ കെയ്ഫാൻ തും ആ ദിഹൈർ അലഹമ്മദ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ പാഠഭാഗത്തിലെ ചില വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു തമ്പ്രീനാത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു അതിന് തുടർച്ചയായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാള്ളി നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഓരോ ദിവസവും നമ്മൾ പഠിപ്പിക്കണുള്ളൂ പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഏൽപ്പിക്കണുള്ളൂ ഇൻഷാല് നഹ്ഹം അൽ ആൻ അൽ യവും ഫി ഹൈസത്തിൽ മുഫ്രദ് മൂന്നാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അൽ മുഫ്രദു വൽ ജം മാർ ഓക്കെ ഏകവചനം വൽ ആ ബഹുവചനം ബഹുവചനം എന്താ ഏകവചനം ബഹുവചനം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒന്ന് പലത് അല്ലേ ഒരു ആൺകുട്ടി വലത്സ് അല്ലേ കുറേ ആൺകുട്ടികൾ ഔലാദ് ഒരു വറക്ക് ഒരു വറക്ക് ഇല കുറേ ആ ഔറാക്കുൻ അല്ലേ നമ്മളിതാ കാണുന്നു വറക്കുൻ ഔറാക്കുൻ ഇലകൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പാഠത്തിൽ നമ്മൾ ചെയ്യാനുള്ളതല്ല മുമ്പേ പഠിച്ചിട്ടുണ്ട് നോക്കൂ ആ ഫ്ലവർ ഓക്കെ ഫ്ലവേഴ്സ് ഫ്ലവർ വാഹിദ് ഒന്ന് അസ്ഹാർ അസ്ഹാർ കസീറ പാഠഭാഗം പഠിച്ച സമയത്ത് നമ്മൾ പല പല സമയത്ത് കേട്ടിട്ടുണ്ട് പലപ്പോഴായി കേട്ടിട്ടുണ്ട് അല്ലേ അല്ലേറുൻ അസഹാറുൻ ത്യറുൻ തുയൂറുൻ അല്ലേ ഷജറത്തുൻ ട്രീ ഷജറത്തുൻ അസ്ജാറുൻ ട്രീസ് അല്ലേ തുയൂറുകളും ബലാബിലുകളും ഒക്കെ ഷജറത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചില്ലേ വാദിയെ പഠിച്ചപ്പോൾ ആ ഓക്കെ അതുപോലെ സമർ അസ്മാർ ബിന്ത് ഇപ്രകാരം ഇനി ചാർട്ടിൽ നോക്കിയെ അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയേ നമുക്ക് മുന്നേ ക്ലാസ്സിൽ നമ്മൾ പൂരിപ്പിച്ചു പോന്ന അല്ലെങ്കിൽ പഠിച്ചു പോന്ന രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചു പോന്ന മുഫ്രദുകളും ജമ്രുകളും നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അൽ മുഫ്രദു വൽ ജമ്രു മുമ്പുള്ള ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചു പോന്ന കാര്യങ്ങളാണ് ഒന്നുകൂടെ നമ്മൾ ആവർത്തിച്ച് ഒന്ന് ഉറപ്പിച്ച് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വർക്ക് കൂടെ നമ്മുടെ പുസ്തകത്തിലുണ്ട് ഈ കാണുന്നത് സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അവിടെ നോക്കിയാൽ മുഫ്രദിൻ്റെ ഒരു ചാർട്ട് ഒരു ഭാഗം ജംഇൻ്റെ മറ്റൊരു ഭാഗം ഷജറത് എന്താ ഷജറത്തിൻ്റെ ജം അഷ്ജാറും അല്ലേ ഇപ്പുറത്ത് രണ്ടാമത്തെന്താണ് കൊടുത്തിരിക്കുന്നത് ഡാഷ് മുഫ്രതിൻ്റെ ഭാഗത്ത് ഡാഷ് ഇപ്പുറത്ത് അഹ്റാസുൻ എന്താ അഹ്റാസ് എന്താണ് ആ ചെടികൾ അപ്പം എന്താണ് അതിന്റെ ഏകവചന മുഫ്രത് ഖർസുൻ ഫറാഷത്തുൻ ഫറാഷത്തുൻ വറക്കുൻ നേരത്തെ പറഞ്ഞു ഔറാഖുൻ ഞാൻ ആ ഇതേപോലെ അതിലെന്തുണ്ട് അസഹാറുണ്ട് അല്ലേ തൊട്ടിപ്പുറത്ത് റ് നമ്മൾ ചേർക്കുക ഇതെഴുതാനുള്ളതാണോ അല്ല നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇതേ പ്രകാരം ഒരു വർക്കാണ് നമ്മുടെ പാഠഭാഗത്തിലെ അടുത്ത ഒരു ടെമ്പറേനായിട്ട് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏതാണ് പാരഗ്രാഫ് പതിമൂന്നാമത്തെ പേജിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്ന് വായിച്ചോളൂ ഞാൻ വായിക്കാം കൂടെ നിങ്ങളും എൻ്റെ കൂടെ വായിക്കണം അതിൽ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് അതിൽ ചില ചില കലിമത്തുകൾ ഫി ലൗനിൽ അഹ്മർ അഹ്മർ ആ റെഡ് കളേഴ്സ് അല്ലേ റെഡ് കളറിൽ ചില വേർഡുകൾ എഴുതിയിട്ടുണ്ട് ആ വേഡുകളെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ജമ്മുകളെ നമ്മുടെ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിയിട്ട് കണ്ടെത്തി എഴുതാനാണ് താഴെ കാണുന്ന വർക്ക് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു എഴുതി വെക്കാനൊക്കെ പറഞ്ഞിരുന്നു ചില കുട്ടികൾ അതും എഴുതി വച്ചിട്ടുണ്ട് ഓക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം നമുക്ക് വായിച്ചു നോക്കാം നഹ്ന ഇൻഷാല്ല نعم، نبدأ: قامت فاطمة من النوم، نوم، قامت فاطمة من النوم وفتحت النافذة، نافذة، window، وفتحت النافذة فرأت الزهرة يناديها ആ ഫാത്തിമ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു വിൻഡോ തുറന്ന് നോക്കിയപ്പോൾ ഒരു സെഹ്റ അവളെങ്ങനെ വിളിക്കുന്നു എന്താ വിളിക്കുന്നത് യാ ഫാത്തിമ ഫാത്തിമ പ്ലീസ് കം بدأت الفراسة ترقص واليعسوب يعسوب تنبي آه يلعب انظري إلى البلبل انظري آه please look نينوك إلى البلبل بلبل يطير فوق الشجرة فوق شجرة شجرة وانظري إلى الماسية ماسية نعم ماسية تأكل العشب تأكل العشب ولما أنت فاطمة ولما أنت യാ ഫാത്തിമ ഫാത്തിമ നീ മാത്രം എന്താ ഇങ്ങനെ വൈകി എഴുന്നേൽക്കുന്നത് അല്ലേ ആ ഒരു ഫാത്തിമയോട് സഹറ് പറയുന്നതായിട്ട് ചെറിയൊരു ഒരു ഫിക്കറത്ത് ഒരു പാരഗ്രാഫാണ് അത് കണ്ടത് ഇവിടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലാണോ അല്ല അർത്ഥം മനസ്സിലാക്കണം അതിനുമപ്പുറം അവിടെ കാണുന്ന ചുവന്ന ഫി ലൗനിൽ അഹ്മർ ബുൽമസ് നെറ ഫി ലഹ്മർ ചില കലിമത്തുകൾ അഹ്മർ കളറിൽ എഴുതി വച്ചിട്ടുണ്ട് അവയെ എടുത്തിട്ട് നമ്മൾ താഴെ കാണുന്ന ഒരു ചാർട്ട് വേണല്ലേ ആ താഴെ കാണുന്ന ചാർട്ടിൽ അസഹർ അതിൻ്റെ നേരെ അൽ അസഹർ ഒരു ഭാഗത്ത് ൾ മറ്റൊരു ഭാഗത്ത് അതിൻ്റെ ജമ്മുകൾ എഴുതി വെക്കണം ഇതാണ് നമുക്ക് ഇന്നത്തെ ടാസ്ക് ബുദ്ധിമുട്ടുണ്ടോ ഇന്നത്തെ വർക്ക് ഇതാണ് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഈ ഫിക്രത്തിൽ കാണുന്ന ഇവിടെ ഈ പാരഗ്രാഫിൽ കാണുന്ന വേഡുകളെ ചുമന്ന അക്ഷരത്തിലുള്ള വേഡുകളെ നമ്മളെന്ത് ചെയ്യണം എഴുതിയിട്ട് ഇപ്പുറത്ത് മുഫ്രദ് എഴുതുന്ന ഭാഗത്തേക്ക് എഴുതുകയും ഇപ്പുറത്തുള്ള ജം എഴുതുന്ന ഭാഗത്തേക്ക് നമ്മുടെ പാഠഭാഗത്തിൽ എന്തുണ്ട് ആ ഇവയുടെ ഒക്കെ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പാഠഭാഗം ഒന്നും കൂടെ എടുത്ത് നോക്കുക അവിടെ ഈ കാണുന്ന മുഫ്രദാത്തുകളുടെ ഏകവചനങ്ങളുടെ ബഹുവചന രൂപങ്ങൾ ജമ്രുകൾ അവിടെ കാണും അതെടുത്ത് എഴുതി വെക്കുക ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല ഇതോടൊപ്പം നമ്മൾ ഇന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്ത പേജിലെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല കുറച്ച് മുന്നറിവുകൾ ഞാൻ തരാം അടുത്ത പേജിലെ വർക്ക് തരാൻ വർക്ക് ചെയ്യാൻ നമുക്ക് ഇൻഷാല്ല കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മുമ്പ് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു യവാനാത്തുകളുടെയും തുയൂറുകളുടെയും ഒക്കെ മസ്കനുകൾ ബൈത്തുകൾ അവക്കുള്ള പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒരു ഹയവാനിൻ്റെ ചിത്രം ഒരു ചാർട്ടിൻ്റെ ഈ ഭാഗത്തും അതിൻ്റെ ഇപ്പുറം ഭാഗത്ത് അതിൻ്റെ കൂടിൻ്റെ ചിത്രമൊക്കെ എഴു ഒട്ടിച്ചു വെക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ചില കുട്ടികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൗകര്യത്തിന് എന്ത് ചെയ്യാം ആ ഈ ഭാഗത്ത് ഹയവാനിൻ്റെ ചിത്രമുള്ള അടുത്ത് അതിൻ്റെ പേര് താഴെ എഴുതാം തൊട്ടിപ്പുറത്ത് എന്ത് ചെയ്യാം അതിൻ്റെ കൂടിനെ അതിൻ്റെ ചിത്രം കൂടിൻ്റെ ചിത്രം അതിൻ്റെ താഴെ എന്താണ് അറബിയിൽ പറയുക എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കണം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ എഴുതി വെക്കണം എന്ത് ഞാൻ ആദ്യം ഓരോ ജീവികളുടെ പേര് പറയും നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ജീവികളുടെ ചിത്രം കാണുകയും ചെയ്യാം അപ്പോൾ തന്നെ ആ ജീവികളുടെ എന്താണ് ബൈത്തിന് എന്താണ് പേര് പറയുക എന്നുള്ളത് എഴുതി കാണിക്കും അത് എഴുതി വെക്കണം നിങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ടത് എഴുതി വയ്ക്കുക ഇൻഷാല്ല തൊട്ടിപ്പുറത്ത് അവയുടെ കൂടിൻ്റെ പേര് അതും നമുക്ക് എഴുതി കാണിക്കാൻ പറ്റും ഓക്കെ നമ്മളത് എഴുതി എടുക്ക ഇഷ അടുത്ത പേജിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡിയാണല്ലോ എന്നാൽ ശ്രദ്ധിച്ചോളൂ ഒന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു ജീവിയാണ് എന്ത് കെൽബ് എന്താണ് ആ കെൽബ് സ്ക്രീനിൽ കാണുന്നില്ലേ കെൽബ് എന്താ കെൽബ് എവിടെയാ താമസിക്കാറുള്ളത് നമ്മുടെ ബെഡ്റൂമിലാണോ അല്ല ആ കെൽബിൻ്റെ കൂടിന് പറയുന്ന പേര് വിചാർ എന്താണ് വിജാറുൻ കെൽബിന്റെ കൂടിന് വിജാറുൻ എന്നാൽ ബക്കറയുടെ കൂടോ എന്താ ബക്കറ പശു ഞാൻ ബക്കറ എവിടെ താമസിക്കുന്നത് ബക്കറയുടെ കൂട് ഹളീറ എഴുതി വെക്കണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും കേട്ടോ അടുത്ത ജീവി നോക്കൂ ഏതാണ് അടുത്ത ജീവി നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ത്വയറാണ് ഖുറാബ് ഞാം ഖുറാബുൻ എന്താ ഖുറാബിൻ്റെ കൂടിന് പറയുക പഠിച്ചിട്ടുണ്ട് ഋസ്സുൻ ഋസ്സുൻ ഞാം ആ അടുത്ത ജീവിയൊക്കെ ആ കാട്ടിലെ കാട്ടിലെ രാജാവ്

ലഹ്സുൻ ഞാം അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് വനമുൻ വനമിൻ്റെ കൂടിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ലേ ആ മർബം ഓക്കെ ഞാം ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുക ദജാജ ദജാജൻ്റെ കൂടെ നമ്മൾ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ കഴിഞ്ഞവർക്ക് അല്ലേ ഹും മുൻ ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഉറങ്ങുന്ന വീടേതാ നമ്മളെ എന്താ പേര് പറയാം ബൈറ്റ്സ് അപ്പം ഈ ജീവികളുടെ പേരും ആ ജീവികളുടെ കൂടിന് പറയുന്ന പേരും വൃത്തിയായി എഴുതി വെക്കുക തൊട്ടടുത്ത പേജിൽ ഇൻഷാല്ല നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ട് ആ വർക്കിലേക്ക് എല്ലാവരും തയ്യാറായിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല